കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷനിൽ ഭാവിയിൽ ഇനി എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം മഹാമാരികൾ വരും, എന്തെല്ലാം നാച്ചുറൽ കലാമിറ്റീസ് വരുമെന്ന് യാതൊരു സംശയമില്ലാത്ത ഒരു ദുരന്ത വർഷം, ദുരന്ത സീസണാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിലെ മേജർ ഏണിംഗ് മെമ്പർ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കുറച്ച് റെസ്പോൺസിബിൾ ആണെന്ന് തെളിയിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സിൽ ഒന്നാണ് ഇൻഷുറൻസ്. ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ കോവിഡ് പോലത്തെ നാച്ചുറൽ കലാമിറ്റീസിൽ ഉണ്ടായ ഡെത്തിന് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്ന ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ടേം ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചാണ്. ഈ കോവിഡ് പോലത്തെ സിറ്റുവേഷനിൽ ഈ ഒരു ഇൻഷുറൻസ് എടുത്ത ആളാണ് നിര്യാതനായിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 200,000 ടേം ഇൻഷുറൻസ് കവർ ലഭിക്കും. ഇൻഷുറൻസ് എടുത്ത ആളുടെ നോമിനിക്ക് ഈ ഒരു എമൗണ്ട്, 200,000 എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നതാണ് വലിയൊരു ഫാക്ടർ. എന്റെ പേര് ആരിഫ് പുള്ളാട്ട്, സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു അനദർ സെഷൻ. നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഷുറൻസ് കുറെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ ഇല്ലേ. അതൊക്കെ എന്തിനെന്ന് വെച്ചാൽ അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ തന്നെ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ രണ്ട് ഇൻഷുറൻസ് മുഴുവൻ ഇൻഷുറൻസുകളെ കുറിച്ച് നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ് സീരീസിലൂടെ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി പിടിക്കുക. സോ നമ്മളിനി പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് പുതിയ സീരീസ് തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും, നിങ്ങൾ എല്ലാവർക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഗോൾഡ് വാങ്ങാനൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ആ അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബ്രോക്കേഴ്സിൽ ഒരാൾ തന്നെയാണ്. സ്റ്റോക്സ് എന്ന ബ്രോക്കറെ ഫണ്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം രത്തൻ ടാറ്റയാണ്. സോ ഇന്ന് തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷന്റെ ലിങ്കിലൂടെ അപ്സ്റ്റോക്സിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാണെന്നുണ്ട്, 50 rupees ഫ്രീ ഗോൾഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു പാരന്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിന്, സ്റ്റോക്ക് മാർക്കറ്റ്സിന്, റിട്ടേൺസിനെ കുറിച്ച് എത്രയും പെട്ടെന്ന് അറിയുന്നോ അത് അത്രയും പെട്ടെന്നാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലൂടെ അപ്സ്റ്റോക്സിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക. കമ്മിങ് ബാക്ക് ടു PM ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന് തന്നെയാണെങ്കിലും ഈ പേര്, ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ ആണ്. ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു സ്പെസിഫിക് ടേം ഉണ്ടാവും. ഇത് ടേം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ 10 വർഷത്തിനെടുക്കുന്ന ഒരു ഇൻഷുറൻസിനെ പറയുന്ന, ആ ഒരു 10 വർഷത്തിനെ പറയുന്നതാണ് നമ്മൾ ടേം. അതായത് അതിന്റെ ശേഷവും അതിന്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല, ആ 10 വർഷം കഴിഞ്ഞാൽ അതിന്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല, അതുപോലെ തന്നെ 10 വർഷത്തിന് മുന്നേ എന്തായാലും നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ സ്പെസിഫിക് ടൈം പീരീഡുകളിൽ വെക്കുന്ന ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയാം. ഈ ഒരു പേര് പറഞ്ഞ ഇൻഷുറൻസ് എന്ന് ഒരു വർഷത്തെ ടേം ഇൻഷുറൻസ് ആണ്. ഒരു വർഷത്തെ ടേം ഇൻഷുറൻസ് ആണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇയറിലെ June 1 to May 31 ആണ് ഇതിന്റെ ഒരു ടേം ഇൻഷുറൻസ്. അതായത് കംപ്ലീറ്റ് 1 ഇയർ ഉണ്ടാവും. സോ ഇൻഷുറൻസ് ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത് 2015 May 9 ആണ്. സോ ഏതൊരു ഇൻഷുറൻസിനും നിങ്ങൾക്ക് കവർ കിട്ടണം. കവർ കിട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 200,000 ഈ ഒരു ഇൻഷുറൻസിന്റെ കവർ എന്ന് പറഞ്ഞാൽ 200,000 200,000 ക്യാപ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രീമിയം അടക്കും. ഈ ഒരു ഇൻഷുറൻസിന്റെ ടേം എന്ന് പറഞ്ഞത് 1 ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു ഇയറിലെ പ്രീമിയം എന്ന് പറയുന്നത് 330 rupees. അതായത് ഞാൻ ഈ വർഷം 330 rupees പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ അഥവാ കോവിഡ് വന്ന് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്ത നോമിനിക്ക് ഈ ഒരു 200,000 കവറിന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഭാവിയിലുള്ള കാര്യം എന്തായാലും അറിയില്ല. ഇതുവരെ നിങ്ങൾ പ്രീമിയം പേ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി ബാങ്ക് അക്കൗണ്ട് വെച്ചാണ്. നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചിൽ പോവുക, എന്നിട്ട് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വാങ്ങാം, എന്നിട്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അതായത് 330 rupees ഈ പ്രീമിയം അക്കൗണ്ട് ഇതിന്റെ ഇൻഷുറൻസിലേക്ക് പേ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവിടുത്തെ സ്റ്റാഫിനോട് ആരോടെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വെച്ച്, ഇൻഷുറൻസ് ഹോൾഡറുടെ ബാങ്ക് അക്കൗണ്ട് വെച്ച് നിങ്ങൾ ചോദിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇൻഷുറൻസ് ഹോൾഡർ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസം മുതൽ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ബാങ്കിൽ പോയിട്ട് ഇൻഷുറൻസ് ഹോൾഡറുടെ നോമിനി 30 ദിവസമോ 45 ദിവസത്തിനോ ഇടയിൽ ബാങ്കിൽ പോയിട്ട് ഇതിനെ ക്ലെയിം ചെയ്യണം. ഇതുവരെ പ്രീമിയം പേ ചെയ്തവരുടെ കാര്യം അങ്ങനെ. ഇനി നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ഇൻഷുറൻസ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോവുക. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 330 rupees ബാങ്കിലെ സ്റ്റാഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പേരിൽ ഇത് ബുക്ക് ചെയ്ത് കിട്ടും. ഈ ഒരു പ്രീമിയം പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കവർ കിട്ടുന്നതാണ് അടുത്ത ഒരു വർഷത്തേക്ക്. അതായത് June 1 to May 31 എന്നൊരു ടേമിൽ നിങ്ങളുടെ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിട്ടാണ് നിങ്ങൾ ഇതിന് പർച്ചേസ് ചെയ്യേണ്ട കാര്യം അവരോട് സംസാരിക്കും. ഈ ഒരു ഇൻഷുറൻസ് ഒരു വർഷത്തിനാണ് നമ്മൾ ഈ 330 rupees പേ ചെയ്യുന്നത്. അപ്പോൾ വർഷാവർഷം ഇത് റിന്യൂ ചെയ്യാൻ പിന്നെ നിങ്ങൾ 330 rupees വെച്ച് ഓരോ വർഷം കൊടുക്കണം. നിങ്ങളുടെ ഫാമിലിയിലെ ഏണിംഗ് മെമ്പർ മരണപ്പെടുന്നുണ്ട്, ഈ ഇൻഷുറൻസ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോമിനി ആയ ആരുടെ പേരാണോ ആ നോമിനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിട്ട് പോകേണ്ടി വരും ക്ലെയിം ചെയ്യാനെന്നത്, ഒന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, കോസ് ഓഫ് ഡെത്ത് കോവിഡ് ഡെത്ത് ആണെന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള ഫോം ഫില്ല് ചെയ്തിരിക്കണം, ക്യാൻസൽ ചെക്ക് ലീഫ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ട കാര്യം. നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കറക്റ്റ് വേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നതാണ്. സോ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതെന്തായാലും നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും ഈ ഒരു അവയർനെസ് എത്തട്ടെ. എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് കുറച്ച് സേഫ് ആയ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാൻ ചാൻസ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ പേര് ആരിഫ് പുള്ളാട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.